2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു എൻഡ് ബ്രാക്കറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് കാണുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ആണെന്ന് ഫീൽ ചെയ്യും, പക്ഷേ ഇത് സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാണ്? 140. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബോട്ടം പോർഷൻ അല്ല, ബോട്ടം പോർഷൻ ആണ് ഞാനിവിടെ ആദ്യം വരയ്ക്കാൻ പോണത്. 140/20 റെക്ടാംഗിൾ വരയ്ക്കുന്നു. 140/20 റെക്ടാംഗിൾ വരയ്ക്കും. ഹാച്ചിങ് ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു സർക്കിൾ സെറ്റ് ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ സെറ്റ് ഉണ്ട്. ഓക്കെ, ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഈ സർക്കിൾ ആദ്യം ലൊക്കേറ്റ് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ആ സർക്കിളിന്റെ രണ്ട് സർക്കിൾ ഉണ്ട്, ഡയമീറ്റർ 10 പിന്നെന്താണ് ഡയമീറ്റർ 40 അവിടെ 25 എന്നും 45 എന്നാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് 520 എന്നും 540 എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നും നമുക്ക് 40 വരയ്ക്കാം മുകളിലോട്ട്. 40 മുകളിലോട്ട് വരച്ചു. ഇവിടെ നിന്നും ആണ് നമുക്ക് 20 റേഡിയസ് ഉള്ള വലിയ സർക്കിൾ വരയ്ക്കേണ്ടത്. ഇവിടെ ഒരു വലിയ സർക്കിൾ നമുക്ക് വരയ്ക്കാം. ഇവിടെ നിന്നും 20 ഇങ്ങോട്ട് മാറ്റാം, അതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് 10 റേഡിയസ് ആയിട്ടുള്ള വേറെ സർക്കിളും കൂടി ഉണ്ട്. ഇനി അടുത്ത സർക്കിളിന്റെ പൊസിഷൻ എങ്ങനെ നമുക്ക് കാണിക്കാം? ഇവിടെ നിന്ന് തന്നിട്ടുണ്ട് ഇവിടെ നിന്നും 120 മുകളിലോട്ട്, ഈ ബോട്ടത്തിൽ നിന്നും 120 മുകളിലും, പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും 50 ഇങ്ങോട്ട് മാറിയിട്ടാണ് അടുത്ത് വരയ്ക്കേണ്ട സർക്കിളിന്റെ സെന്റർ ഇരിക്കുന്നത്. ഇവിടെ നിന്നും 120 മുകളിലോട്ട് പൊക്കുക, ഇവിടെ നിന്ന് 120 മുകളിൽ പൊക്കുക, അവിടെ നിന്ന് 50 ഇങ്ങോട്ട് മാറ്റുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ സർക്കിളിന്റെ സെന്റർ. അപ്പൊ ഇവിടെ 25 റേഡിയസ് ഉള്ള സർക്കിൾ വേണം നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് കോൺസെൻട്രിക് ആയിട്ട് 15 റേഡിയസ് ഉള്ള വേറെ സർക്കിളും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് സർക്കിൾ രണ്ടും കഴിഞ്ഞാല് നമുക്ക് ഇതിനെ ഗ്രേസ് ചെയ്യുന്ന വിധത്തില് ടാൻജന്റ് ആയിട്ട് ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ ആ ഡീറ്റെയിൽ കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുക. ഇവിടെ നമുക്കൊരു ഫില്ലറ്റിംഗ് ഉണ്ട്. ഫില്ലറ്റിംഗ് റേഡിയസ് എത്രയാണ്? 25 ആണ് ഫില്ലറ്റിംഗ് റേഡിയസ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു 25 ഇങ്ങോട്ട് മാറ്റുക, ഇവിടെ നിന്ന് 25 മുകളിലോട്ട് മാറ്റുക. അപ്പൊ നമുക്കിവിടെ ആ ഫില്ലറ്റിംഗ് കർവിന്റെ സെന്റർ കിട്ടും. അവിടെ നിന്ന് എന്ത് ചെയ്യാം? 25 ആർക്ക് എടുത്ത് നമുക്ക് വരയ്ക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോർണറിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എടുത്ത് നമുക്ക് കളയാം. അപ്പൊ അത്രയും പോർഷൻ നമുക്ക് ആയി. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് വരാം. ഇവിടെ ഇതിന്റെ ബോട്ടം ലെഗ് എന്ന് പറയുന്നത്, അതായത് റെസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 6 mm മാറിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് 6 mm മാറിയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, പിന്നെ അതിന്റെ ബാക്കിയുള്ള പ്ലേറ്റ് ഇങ്ങോട്ട് നീണ്ടു വരുന്നുണ്ട്, അതിന് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ രണ്ട് സിലിണ്ടറിക്കൽ ഹോൾ ഉണ്ട്, ആ രണ്ട് ഹോൾ നമുക്ക് ഇവിടെ കാണിക്കാം. ഇവിടെ നിന്ന് 35 മാറിയിട്ടാണ് ഒന്നിന്റെ സെന്റർ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഇവിടെ നമുക്ക് ആക്സസ് വരയ്ക്കാം. അവിടെ 20 ഹോൾ ആണുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് 10 മാറിയിട്ട് നമുക്ക് ആ ഹോൾ കാണിക്കാം. ദെൻ ഈ ആക്സിസിൽ നിന്ന് 70 mm മാറിയിട്ടാണ് അടുത്ത ആക്സിസ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ സെന്ററിലേയും കാണിച്ചിട്ട് 20 ഹോള് അപ്പുറത്തും കാണിക്കാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള പോർഷനില് നമ്മള് പ്ലേറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഹാച്ച് ചെയ്യണം. 45 degrees ഈക്വൽ സ്പേസിംഗില് നമുക്ക് ഇവിടെ ഹാച്ചിങ് ചെയ്യാം. ഇത് ഒരേ പ്ലേറ്റിന്റെ ഭാഗമായിട്ട് ആയതുകൊണ്ട് ഹാച്ചിങ്ങിന്റെ ഡയറക്ഷൻ മാറാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്ന ഒരേ ഡയറക്ഷനിൽ തന്നെ കൊടുക്കുക. സാധാരണ സ്റ്റീലിനെയാണ് ഈ ടൈപ്പ് ഹാച്ചിങ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി നമുക്ക് ഇതിന് ഡയമെൻഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ താഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഹോളിന്റെ സൈസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് താഴോട്ട് ലൈൻ വരയ്ക്കുക, ഇവിടുത്തതും കാണിക്കാം. ഇത് ഇൻ ലൈനിൽ തന്നെ കാണിക്കുക, ഒരേ ഇതിൽ കാണിക്കുക. ഇവിടത്തെ ഇത്രയും വേണം, ഇവിടെയും വേണം. അരോ മാർക്ക് മറന്നുപോകരുത്, അരോ മാർക്ക് കൊടുക്കുക. ഡയ 20. ഇനി നമുക്ക് ഈ രണ്ട് ആക്സിസിന്റെ പൊസിഷൻ കാണിക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇവിടെ താഴോട്ട് എടുക്കുക, ആക്സിസിന്റെ ലൈനിൽ താഴോട്ട് എടുക്കുക, ആക്സിസിന്റെ ലൈനിൽ നിന്ന് താഴോട്ട് എടുക്കുക. എക്സ്റ്റൻഷൻ ലൈന് ആവശ്യമുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇവിടം വരെ 35, ഇവിടുന്ന് ഇവിടം വരെ 70. ഇനി നമുക്ക് അതിന്റെ ഓവറോൾ ഡയമെൻഷൻ കൂടി കാണിക്കാം. കേട്ടോ, നമ്മൾ ഇന്നർ ഡയമെൻഷൻ ഒക്കെ അകത്ത് കാണിച്ചു, ഇന്നർ ഡയമെൻഷൻ അകത്ത് കാണിച്ചു, അതിന്റെ ഔട്ടർ ഡയമെൻഷൻ പുറത്ത് കാണിച്ചു. ഏറ്റവും ഔട്ടർ ഡയമെൻഷൻ ഇനിയും നമ്മൾ പുറത്ത് കാണിക്കുകയാണ്. ഇതിന്റെ കൂടെയുള്ള ഒരു ഓട്ടോക്യാഡ് ഡ്രോയിങ് കൂടി നിങ്ങൾ കാണുക. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എത്ര സ്പേസിങ്ങിലൊക്കെ വേണം നമുക്ക് ഈ ഡയമെൻഷൻ കാണിക്കേണ്ടതെന്ന്. ഒത്തിരി താഴോട്ടൊന്നും സ്കാറ്റർ ചെയ്തൊന്നും, ഒത്തിരി അവിടെ ഇവിടെയൊന്നും സ്കാറ്റർ ചെയ്യാൻ പാടില്ല. ഈവൻലി സ്പേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിരിക്കും. അപ്പൊ ഈ ഡയമെൻഷൻ എത്രയാണ്? 140. അപ്പൊ നമുക്ക് ബോട്ടത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ആയി. ഇനി നമുക്ക് വേണ്ടത് ഈ
ലെഗിന്റെ ഡയമെൻഷൻ കാണിക്കാൻ പോവാണ്. ലെഗിന്റെ ഡയമെൻഷൻ എത്രയാണ്? 6. അപ്പൊ 6 അകത്ത് കാണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പുറത്ത് ആരോ കൊടുത്തിട്ട് നമുക്ക് അകത്ത് ഡയമെൻഷൻ കാണിക്കാൻ പറ്റും. ഇവിടെ ഇനി നമുക്ക് ഈ സർക്കിളിന്റെ ഡയമെൻഷൻ കാണിക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി അതിന്റെ ആക്സിസുകൾ നമ്മൾ വരയ്ക്കുക. മറക്കാതെ വരച്ചു കഴിഞ്ഞാൽ ബോട്ടത്തിൽ നിന്ന് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക ഇങ്ങോട്ട്. ബോട്ടത്തിൽ നിന്ന് 120 മാറിയിട്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ നിന്ന് 120 ഡയമെൻഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ആരോ മാർക്ക് കൊടുക്കുക. ഇവിടെ 120 ആണ്, എനിക്ക് ഇവിടെ സ്ഥലം ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് 120. ദെൻ ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ കാണിക്കാം. ബോട്ടത്തിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. ഇവിടുത്തെ ആക്സിസ് നിന്ന് വെർട്ടിക്കൽ ലൈൻ മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് ഈ ഡയമെൻഷൻ എത്രയാണ്? 50. ഇനി നമുക്ക് അയോടെ ഈ സർക്കിളിന്റെ ഡയമീറ്റർ കാണിക്കാം. ഇന്നർ സർക്കിളിന്റെ ഡയ 30, ഔട്ടർ സർക്കിളിന്റെ ഡയ 50. ഫില്ലറ്റിൻ റേഡിയസ് എത്രയാണ്? റേഡിയസ് 25. ദെൻ ഈ സർക്കിളിന്റെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. ബോട്ടത്തിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡയമെൻഷൻ 20 ആണ്, ഇവിടെ വരെയുള്ള ഡയമെൻഷൻ 40 ആണ്. അപ്പൊ ഇത് നമുക്ക് ചെയിൻ ഡയമെൻഷൻ ആയിട്ട് കാണിക്കാം. ഓക്കെ, ഇത് 20 ഇത് 40 ആണ്. എക്സ്റ്റൻഷൻ ആയിരുന്നു, കൂടുതൽ നീളം വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 20 40. ഓക്കെ, അപ്പൊ നമുക്ക് ആ കാര്യങ്ങളെല്ലാം ആയി. ഇനി നമുക്ക് ഈ സർക്കിളിന്റെ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ ഇത് 20 ആയ സ്ഥിതിക്ക് നമുക്ക് ഒന്നുകിൽ ഇവിടെ 20 എന്ന് കാണിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ഡയമെൻഷൻ കാണിച്ചാലും മതി. ഇത് എത്രയാണ്? ഇത് 20 ആണ്, ഇത് 50 ആണ്. അപ്പൊ 70, ടോട്ടൽ 140 ആണ്. അപ്പൊ ഇത് 70 ആണ്. 70 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഇതേ ഇൻ ലൈനിൽ തന്നെ കാണിക്കുക. ഈ 50 ഇൻ ലൈനിൽ തന്നെ നമുക്ക് കാണിക്കാം 70. ദെൻ നമുക്ക് ഈ രണ്ട് സർക്കിളിന്റെ ഡയമീറ്ററും കൂടി കാണിക്കാം. ഡയ 40, ഇന്നന്റെ ഡയ 20. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് ഉള്ളത്.